എന്തൊക്കെയായിരുന്നു ആ 185 കോടിയുടെ പ്രഖ്യാപനം വന്നപ്പോഴുള്ള പുകിലുകൾ? ഇതാ കേരളത്തെ അങ്ങ് വാനോളം ഉയർത്തിക്കളയുന്നു. കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള ആ വലിയ താല്പര്യം കണ്ടു. അങ്ങനെ ആ 185 കോടി രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവഗിരി മഠവും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ അടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിനെ പാടിപ്പുകഴ്ത്തുന്നത് കണ്ടു. അന്ന് ടൂറിസം സഹമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം വീരനായകനാകുന്നത് കണ്ടു. ഇപ്പോൾ ആ 185 കോടിയുടെ പദ്ധതി സ്വാഹ. എന്താണ് കാരണമെന്ന് പോലും പറയാതെ കേരളത്തിന് അനുവദിച്ച സ്വദേശി ദർശൻ പരിപാടിയുടെ 185 കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണമെങ്കിലും പറയണ്ടേ? അതുപോലും പറഞ്ഞിട്ടില്ല, ഒരു അറിയിപ്പ് മാത്രം. അത് റദ്ദാക്കിയിരിക്കുന്നു. ശിവഗിരി മഠവും ചെമ്പഴന്തി ഗുരുകുലവും അരുവിപ്പുറം ക്ഷേത്രവും അടക്കമുള്ള പ്രധാനപ്പെട്ട ശ്രീനാരായണ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വദേശി ദർശൻ പരിപാടിക്ക് വേണ്ടി 69.75 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. 100 കോടിയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നുവെങ്കിലും അത് 69.75 കോടിയിലേക്ക് ഒതുക്കി അങ്ങനെ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകി. അത് വലിയ ആവേശത്തോടു കൂടിയാണ് ശ്രീനാരായണീയർ സ്വീകരിച്ചത്. ആ ശ്രീനാരായണ വിഭാഗത്തെ, ഇഴവ സമുദായത്തെ തങ്ങളോടൊപ്പം നിർത്താൻ ബി ജെ പി എടുത്ത ഒരു നീക്കമായി അതിനെ ആ സമയത്ത് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അൽഫോൺസ് കണ്ണന്താനത്തിന് വലിയ കയ്യടിയായിരുന്നു. അതുകൂടാതെ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ചില തീർത്ഥാടന കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വദേശി ദർശൻ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി 85 കോടി രൂപ അനുവദിച്ചത്. ഈ രണ്ട് പദ്ധതികളും ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ അൽഫോൺസ് കണ്ണന്താനം തന്നെ തറക്കല്ലിടലും ഉദ്ഘാടന ചടങ്ങും ഒക്കെ നടന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നനെ ഒരു കാരണവുമില്ലാതെ അത് റദ്ദാക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം പറയുന്നത്. ഇത്തരം അതായിരിക്കണം സ്വാഭാവികമായി കാരണമായി ഉന്നയിക്കുക. ഇത്തരം പദ്ധതികൾ ഇപ്പോൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയും. പക്ഷേ അപ്പോഴും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും സെൻട്രൽ വിസ്ത പദ്ധതിയും ഒക്കെ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? ഇത് വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച് രൂപരേഖ തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നനെ ഒരു പദ്ധതി ഇല്ലാതാക്കുക, കേരളത്തോടുള്ള ഈ വിരോധം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി നമ്മളതിനെ കാണണം. മറ്റൊന്ന്, ഈ ഈഴവ സമുദായത്തെ തങ്ങളോടൊപ്പം നിർത്തുന്നതിന് ബി ജെ പി കണ്ടുപിടിച്ച ഒരു വഴിയായിരുന്നു ഈ ശ്രീനാരായണ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടന സർക്യൂട്ട്. അത് ആ തരത്തിൽ തന്നെ ഗുരുകുലം വർക്കല ശിവഗിരി മഠം അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അവിടുത്തെ സന്യാസിമാരൊക്കെ വലിയ ആവേശത്തോടുകൂടി ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ പോലും പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെ ഈഴവ സമുദായത്തെ കൂടെ നിർത്തിയിട്ടും രാഷ്ട്രീയമായി തങ്ങൾക്ക് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നാകണം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. തങ്ങളെ സഹായിക്കാത്തവരോട് തിരിച്ചും സഹായമൊന്നും ചെയ്യണ്ട എന്നുള്ള ആ മനോഭാവം, അത് കേരളത്തോട് പൊതുവെയുള്ള ആ മനോഭാവം, അതിൻ്റെ തുടർച്ചയായി ഈ 185 കോടിയുടെ പദ്ധതിയും ഒരു കാരണവുമില്ലാതെ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്.